എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്ന സാറ്റലൈറ്റ് യാസാറ്റ് 52° KU ബാൻഡ്. ട്രാക്ക് ചെയ്യുന്നത് ഈ കാണുന്ന 8.5 ഫീറ്റ് ഡിഷിൽ. ഡിഷ് താത്തി വെച്ചിട്ടുണ്ട്. യാസാറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വലത് കൈയിൻ്റെ ഭാഗത്തേക്കാണ് LNB സ്ക്യൂ വരേണ്ടത്, അതായത് കണക്ടർ കൊടുക്കേണ്ട ഭാഗം വരേണ്ടത്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് വെച്ചിട്ടുള്ളത്. വലത് കൈയിൻ്റെ ഭാഗം അതാണ്, ഈ ഭാഗത്തേക്കാണ് LNB വെക്കേണ്ടത്. ഓപ്പോസിറ്റ് വെക്കാൻ കാരണം, ഇങ്ങനെ വെക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന 2 TP ഉണ്ട്, അതിൽ കളി വരുന്നുണ്ട്. ആ TP സിഗ്നല് എല്ലാ ടൈമിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ LNB വെച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ഹൊറിസോണ്ടിൽ കിട്ടുന്ന TP സിഗ്നല് വെർട്ടിക്കലായിട്ടാണ് കിട്ടുക. അതുകൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞു, 2 TP സിഗ്നല് എല്ലാ ടൈമിലും കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ യാസാറ്റ് ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സിഗ്നൽ നമുക്ക് നോക്കാം. ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന LNB ഇൻവെർട്ടർ ബ്ലാക്ക് LNB ആണ്. നോക്കുക, ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 52°യിലാണ് ഇപ്പോൾ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സോളിഡ് 720 മീറ്ററിൽ കിട്ടുന്ന സിഗ്നല് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഷ് നിന്ന് വരുന്ന കേബിള് മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഈ മീറ്ററിൽ കിട്ടുന്ന സിഗ്നല് നോക്കാം, എത്ര ശതമാനം കിട്ടുന്നുള്ളത്. ഈ TP ആണ് സ്ട്രോങ് TP, കറക്റ്റ് ഹൊറിസോണ്ടാണ് വരിക. ഞാൻ വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞു 68% സിഗ്നൽ കിട്ടുന്നുണ്ട്. അടുത്ത സ്ട്രോങ് TP 68% കിട്ടുന്നുണ്ട്. അടുത്ത TP നോക്കുക, 58%, 54, 58. അടുത്ത TP 54%. ഞാനിപ്പോൾ സിഗ്നൽ കാണിക്കുന്ന ടൈം 4:20 യാസാറ്റ് വൈകിട്ടാവും തോറും സിഗ്നൽ കൂടുക ചെയ്യുക. ഇനി സെറ്റപ്പ് ബോക്സ് ട്യൂൺ ചെയ്യാം. ട്യൂൺ ചെയ്യുന്ന സെറ്റപ്പ് ബോക്സ് സോളിഡിൻ്റെ 81:81 ഈ ബോക്സ് വെച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ചാനലാണ് ട്യൂണായിട്ടുള്ളത്. ഹൊറിസോണ്ടുകൾ വെർട്ടിക്കൽ ആക്കി വെക്കുമ്പോഴാണ് 165 ചാനൽ, അല്ലെങ്കിൽ 204, 214 വരെ ചാനൽ കിട്ടാറുണ്ട്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 2 TP സിഗ്നല് എല്ലാ സമയത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് LNB ഓപ്പോസിറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ യാസാറ്റ് പൊതുവെ വൈകുന്നേരം ആകുമ്പോഴും സിഗ്നൽ കൂടുക ചെയ്യാം. ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ ടൈമിൽ ചെയ്യുക, അതായത് 4 മണി 3 മണിക്ക് ആ ടൈമിൽ ട്രാക്ക് ചെയ്താൽ നല്ല സിഗ്നലായിരിക്കും. യാസാറ്റ് പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ മീറ്ററിൽ ആദ്യം കാണിച്ച 2 സ്ട്രോങ് TP ആണ്, അത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക. ട്രാക്കിംഗ് സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യാം.